नमस्कार श्रीनी आलकोडु कार्यम चोल्लट्टुमा प्रायपूर्तियायवर् मात्रम् काणुक अल्पम् रहस्य स्वभावमुल्ल ओरु वार्तयाण् ईडेयायि सोष्यल् मीडिययिल् चिल उडायिप्पु परिपाडियुमायि युवतिकळ् एत्तान् तुडंगियिट्टुण्ड् नल्ल सुन्दरिकळाय युवतिकळाण् अवर् आद्यम् वरुक फेस्बुक्किलाण् അങ്ങനെ ഫേസ്ബുക്കിൽ സൗഹൃദം നടിച്ച് മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങും. ഹായ് പൂയൊക്കെ ആദ്യം അങ്ങോട്ട് അയക്കും. അങ്ങനെ തിരിച്ചും അങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ പിന്നെ പരിചയപ്പെടലായി. എന്നാക്കേണ്ട വിശേഷങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒടുവിൽ ഞാനൊന്ന് വീഡിയോ കോൾ ചെയ്യട്ടെ എന്ന് ചോദിക്കും. ഓ അതിനെന്താ ചെയ്യാലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വാട്സ്ആപ്പ് നമ്പർ അയച്ചു കൊടുക്കും. പിന്നീട് വാട്സ്ആപ്പിൽ വരികയായി ഹായ് ഡിയർ എന്നാണ് വിശേഷങ്ങൾ എന്നൊക്കെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെയായി അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷിൽ അങ്ങോട്ട് അടിച്ചു പൊളിച്ച് ടൈപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കും. അങ്ങനെ മലയാളികളായ പുരുഷന്മാരിൽ പലരും ഈ കെണിയിൽ വീഴും. ഒടുവിൽ സംസാരം മാറി വീഡിയോ കോളിലേക്ക് ശ്രദ്ധ തിരിയും. അവിടുന്ന് ആദ്യമായി വീഡിയോ കോൾ ഇങ്ങോട്ടേക്ക് വിളിക്കും. ഞാൻ എൻ്റെ വസ്ത്രം അഴിക്കട്ടെ എന്ന് ഇങ്ങോട്ട് ചോദിക്കും. ഓ അതിനെന്താപ്പോ അഴിച്ചോളൂ എന്ന് നമ്മൾ അങ്ങോട്ട് പറയും. അങ്ങനെ സുന്ദരി അവളുടെ വസ്ത്രം മെല്ലെ അഴിക്കാൻ തുടങ്ങും. പിന്നീട് അങ്ങോട്ട് ദാ ഈ കാണുന്ന മോഡലിൽ പരിപാടി സ്റ്റാർട്ട്. കുറച്ച് കഴിഞ്ഞ് അവർ കട്ട് ചെയ്തിട്ട് പറയും, നിങ്ങൾ ബാത്റൂമിലേക്ക് പോയിക്കോളൂ. അപ്പോൾ സാധാരണഗതിയിൽ നല്ല മൂഡിലുണ്ടാകുന്ന പുരുഷന്മാർ നേരെ ബാത്റൂമിലേക്ക് ഓടും. അവിടെ വെച്ച് യുവതി വീണ്ടും നഗ്നത പ്രദർശനം തുടങ്ങും. അങ്ങനെ യുവതിയുടെ നഗ്നദൃശ്യങ്ങൾ കണ്ട് ഈ കാണുന്ന പുരുഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ പരിപാടി ഏതാണ്ട് സംഗതി മനസ്സിലായി കാണും. പിന്നീട് നടക്കുന്നതാണ് ഏറ്റവും വലിയ കൊടും ചതി. അത് മനസ്സിലാകാതെയാണ് പാവപ്പെട്ട മലയാളികളായ ചെറുപ്പക്കാർ ഈ വലയിൽ വീഴുന്നത്. ചെറുപ്പക്കാർ മാത്രമല്ല, പല ആളുകളും ഈ സുന്ദരികളായ യുവതികളുടെ വലയിൽ വീഴുന്ന വാർത്ത നാം മാധ്യമങ്ങളിൽ കാണുന്നതാണ്. ഇങ്ങനെ ഈ വാർത്ത അറിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ സഹപ്രവർത്തകർ ചേർന്ന് ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തു. എൻ്റെ ഒരു സുഹൃത്തിന് വന്ന മെസ്സഞ്ചറിൽ നിന്നും ആ സുന്ദരിയുടെ നമ്പർ ഞങ്ങൾ കൈക്കലാക്കി. അങ്ങനെ സുന്ദരിയുമായി ചാറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ചാറ്റ് ചെയ്തപ്പോൾ യുവാവിൻ്റെ നഗ്നദൃശ്യങ്ങൾ കാണണമെന്ന് ആ സുന്ദരിക്ക് വലിയ മോഹം. വല്ലാതെ അങ്ങ് നിർബന്ധിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഇങ്ങനെ തലക്കുള്ള യുവാവ് എന്തായാലും ഇവക്കിട്ട് എട്ടിൻ്റെ പണി കൊടുക്കണമല്ലോ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് ആ പാവം സുന്ദരി അറിഞ്ഞില്ല. അതുകൊണ്ട് നഗ്നദൃശ്യങ്ങൾ കാണിക്കാൻ യുവാവ് തയ്യാറായില്ല. ഒടുവിൽ യുവതി ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ യുവാവ് വീണ്ടും അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ മെസ്സേജ് അയക്കലും വീഡിയോ കട്ട് ചെയ്യലും ഒക്കെ തുടർന്നുകൊണ്ടിരുന്നു. അവസാനം സ്ഥലത്തെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികളെ സാക്ഷി നിർത്തി ആ വീഡിയോ ചാറ്റിംഗ് തുടങ്ങി. ദാ ഈ കാണുന്നതാണ് ആളുകളുടെ മുന്നിൽ വെച്ച് നടത്തിയ വീഡിയോ ചാറ്റിങ്ങിൻ്റെ ദൃശ്യങ്ങൾ. അത് കൃത്യമായി സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ച് ഞങ്ങൾ പകർത്തി. അതിനുശേഷം യുവതി അവരുടെ മാറിടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ആദ്യം കാണിച്ചത്. അങ്ങനെ മുഖം വ്യക്തമായി കാണിക്കാൻ തുടങ്ങി. അവസാനം ബാത്റൂമിലേക്ക് പോകാൻ, സാധാരണ പറയുന്നതുപോലെ തന്നെ ബാത്റൂമിലേക്ക് പോകാൻ പറഞ്ഞു. ഞങ്ങൾ ബാത്റൂം എന്ന വ്യാജേന അടുത്തുള്ള ടൗണിൻ്റെ ഒരു വെള്ള ചുമരിനടുത്ത് ചേർന്ന് നിന്നു. അങ്ങനെ ഇവരുടെ പരിപാടി അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ ഒരുപാട് കഴിഞ്ഞപ്പോൾ ഈ കക്ഷിക്ക് യുവാവിൻ്റെ മറ്റെന്തൊക്കെയോ കാണണമെന്ന് അതിയായ മോഹം. എത്രയും പെട്ടെന്ന് അത് കാണിക്കാം എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷിലാണേ പറയണത്. എന്തായാലും ഞങ്ങളത് കാണിക്കാൻ തീരുമാനിക്കാത്തത് കൊണ്ട് തന്നെ അത് കാണിച്ചില്ല. അതോടെ യുവതിക്ക് ദേഷ്യം വന്നു. അങ്ങനെ യുവതി ബൈ പറഞ്ഞ് പോയി. ഞങ്ങൾ കൺഗ്രാജുലേഷൻസ് പറഞ്ഞ് ഈ വീഡിയോ കോള് അവസാനിപ്പിച്ചു. പിന്നീട് നടന്ന സംഭവം കേട്ടാൽ നമ്മൾ ഓരോരുത്തരും ഞെട്ടിത്തരിക്കും. ഞങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ അവരും ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു. അത് നമ്മളിൽ ആരും അറിയില്ല. ഈ ചതിയിൽ വീഴുന്ന ആരും അത്തരത്തിൽ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാതെയാണ് ഇത്തരത്തിൽ വീഡിയോ കോൾ ചെയ്യുന്നത്. യുവതിയെ ഒന്ന് ഭീഷണിപ്പെടുത്തി കളയാമെന്ന് കരുതി
या स्क्रीन रेकॉर्ड भाग युवती अयचुत युवती पेट वयलंट इतिपो डिलीट इन नीयुम संसाच वीडियो या फैमिली ग्रूप निहृतुकूं इंगे इोटे भीषण तुंगी ऐं कुमी अब ना एला विध अभिनंदन अर्पूं पर या मेसेज अच्छी यूट्यूब अप्लोड कुरे दृश्य का स्क्रीन का यूट्यूब पद शतम अंप शतमें दृश्य स्क्रीनषोट अयकानी कुरे सुहृतु സ്ക്രീൻഷോട്ടുകൾ ഫേസ്ബുക്കിലേക്കുള്ള എൻ്റെ സുഹൃത്തുക്കൾ കുറേ മീഡിയ പേഴ്സൺസ് ഒക്കെ ഉണ്ട് അവരുടെയൊക്കെ പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അയക്കാൻ തുടങ്ങി ഇവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുമെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ സംഗതി ജോറായി മുമ്പോട്ട് പോവുകയാണ് അവസാനം എൻ്റെ അടുത്ത് ഈ പരിപാടി നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ ഇവർ എന്നെ ബ്ലോക്ക് ചെയ്ത് വാട്സ്ആപ്പിൽ നിന്ന് സ്ഥലം വിട്ടു ഇത്തരത്തിൽ സുന്ദരികളായ യുവതികൾ നമ്മുടെ പിറകെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാതെയാണ് പല ആളുകളും ഈ ചതിയിൽ വീഴുന്നത് നല്ല കാര്യങ്ങൾക്കപ്പുറം ചില ചതിക്കുഴികൾ കൂടി സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരും എല്ലാം തികഞ്ഞവരല്ലല്ലോ പലർക്കും പല പോരായ്മകളും ഉണ്ടാകും പല ബലഹീനതകളും ഉണ്ടാകും ആദ്യമൊക്കെ ഇന്തോനേഷ്യയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നുമൊക്കെ ആയിരുന്നു ഇത്തരത്തിൽ സുന്ദരികൾ വന്നിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ സുന്ദരികൾ ഈ പ്രദേശമായി കഴിഞ്ഞു ഞങ്ങൾ സംസാരിച്ച ആ സുന്ദരി മുംബൈക്കാരി എന്നാണ് പരിചയപ്പെടുത്തിയത് അവരുടെ നമ്പറും അത് മുംബൈയിൽ നിന്നുള്ള നമ്പർ തന്നെയാണ് ഞങ്ങൾ ട്രൂ കോളിൽ വെച്ച് പരിശോധിച്ചപ്പോൾ അത് മുംബൈയിൽ നിന്നുള്ള നമ്പർ തന്നെയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ആണായാലും പെണ്ണായാലും ഈ ചതിക്കുഴികളിൽ വീണ് അവസാനം മാനഹാനി മാത്രമല്ല പണവും നഷ്ടമാകും ഇവരുടെ പ്രധാനപ്പെട്ട ഹോബി ഇത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരിച്ച് അതിനുശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കി ലക്ഷങ്ങൾ അടിച്ചുമാറ്റുക എന്നുള്ളത് തന്നെയാണ് അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കാം പക്ഷേ നമ്മളെ പോലെയുള്ള ആളുകൾ അതിൽ വീഴാതിരിക്കുക എന്നുള്ള സദുദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ഇത്ര റിസ്ക് എടുത്ത് ഞങ്ങൾ ചെയ്തത് എന്തായാലും ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് കരുതിയിരിക്കുക സുന്ദരികളായ സ്ത്രീകൾ നിങ്ങളുടെ പിറകെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് അകറ്റി നിർത്തുക ഇത്തരത്തിൽ അറിയാത്ത സുന്ദരികളുമായി വീഡിയോ കോൾ ചാറ്റ് ചെയ്യാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും എന്നതിനും അപ്പുറം സമൂഹത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുന്നവരായി നമ്മൾ മാറാതിരിക്കണമെങ്കിൽ ഇത്തരം ചതിക്കുഴികളിൽ നിന്നും നാം മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ